കിരൺ ഇവിടെ നിൽക്കുകയാണോ? അപർണയെ കണ്ടില്ലേ? വാ കിരൺ, വാ. മോളെ, കിരൺ. ഹായ് അപർണ. ഹായ്. ഞാൻ സ്വപ്നം കണ്ടിരുന്ന പെണ്ണാ, ദേ അവളിപ്പോ വേറൊരുത്തന്റെ ഭാര്യമാ ഒരുങ്ങ. എനിക്ക് ഭ്രാന്ത് കേറുക തീർക്കും ഞാൻ എല്ലാത്തിനെയും. നിനക്ക് എന്തിനാ ഭ്രാന്ത് കേറുന്നേ? എടാ മോനെ, നാളത്തെ ദിവസം നിനക്കുള്ളതാ. നീയാ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നേ. കാര്യങ്ങൾ ഞാൻ വ്യക്തമായി പറഞ്ഞതല്ലേ? നാളെ ഒരു ബോംബ് പൊട്ടു എന്ന് പറഞ്ഞാൽ പൊട്ടും. എനിക്കെന്തോ ആകെ അങ്ങ് വിശ്വാസം നഷ്ടപ്പെട്ട് നിൽക്കുക. എന്റെ പേരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? ശരി, എങ്കി വേണ്ട, വിട്ടേക്ക് അവളെ. ആ ബാലു അങ്ങ് കെട്ടിക്കോട്ടെ. എടാ മോനെ കിരണെ, നീ അപർണയെ കെട്ടേണ്ടത് ഇപ്പൊ പ്രധാനമായും എന്റെ ആവശ്യമാ. എനിക്ക് തൽക്കാലമായി ഒരു 2 കോടി രൂപയെങ്കിലും കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ നാളത്തെ എന്റെ പ്ലാൻ സമ്പൂർണ്ണ വിജയമായിരിക്കും. അപ്പൊ ബാലു അവൻ നാളെ എന്ത് ചെയ്യും? ബാലു, അവന്റെ അമ്മ സുധാമണിയും ആ ഒറ്റ വീട് കോളനിക്കാരും വന്നതുപോലെ അങ്ങ് തിരിച്ചു പോകും. അപർണയും കൊണ്ട് നീ നിന്റെ വീട്ടിലേക്കും പോവും. സംശയിക്കണ്ട അങ്കിള്, അങ്കിള് പറഞ്ഞ പോലെ നടന്നില്ലെങ്കിൽ? ഞാൻ പറഞ്ഞതുപോലെ നടക്കൂ. ഹലോ, ഹലോ, ആ പറഞ്ഞോളൂ, ആരാ വിളിക്കുന്നത്? ഹലോ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയയാളാ കൃഷ്ണമൂർത്തി, നിന്റെ ഭർത്താവ്. സുധാവണി, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. നീ അവിടെ ഞെട്ടി നിൽക്കുകയാണെന്ന് എനിക്കറിയാം. കത്ത് വന്നപ്പോ ആരോ പറ്റിക്കാൻ വേണ്ടി എഴുതിയതാണെന്ന് കരുതിയല്ലേ? അതായിരിക്കും മറുപടി അയക്കാൻ. അപ്പോൾ മനസ്സിലായില്ലേ സത്യമാണെന്ന്? നാളെ നമ്മുടെ ബാലുമോഹന്റെ കല്യാണമാണല്ലോ. വിവാഹത്തിന് മുൻപ് അച്ഛനമ്മമാർക്ക് ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടെന്നറിയില്ലേ സുധാമണി? നാളെ എനിക്കെന്റെ മകന്റെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങി അവനെ അനുഗ്രഹിക്കണം. നീയിപ്പോൾ എന്നെ കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം.
താലി കെട്ടിയെന്നല്ലാതെ കുടുംബം നോക്കിയിട്ടില്ലാത്ത ആ കാശെല്ലാം മദ്യപിച്ച് കളഞ്ഞ് ആവോളം കടം വരുത്തിയിട്ട് കടന്നു കളഞ്ഞവൻ മരിച്ചു എന്നാണ് കരുതിയത്. പക്ഷേ എങ്ങനെയോ ജീവൻ വെച്ച് വീണ്ടും ശല്യമാകാൻ എത്തിയിരിക്കുകയാണ് അല്ലേ? അങ്ങനെയല്ലേ ഇപ്പോൾ ചിന്തിക്കുന്നത്? അതെ, അങ്ങനെയെല്ലാം തന്നെയാ ചിന്തിക്കുന്നത്. മരിച്ചു എന്ന് തന്നെയാ വിചാരിച്ച്, മക്കളും എല്ലാം അങ്ങനെ തന്നെയാ വിചാരിച്ച്. എന്തായാലും ഓരോ ധാരണ ഞാൻ തിരുത്തുന്നില്ല. എന്നുവച്ചാൽ അച്ഛൻ മരിച്ചു എന്ന് തന്നെ അവര് വിചാരിച്ചോട്ടെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരണ്ടെന്നാണ്? നിനക്കും മക്കൾക്കും എന്നെ കാണണ്ടെന്നാണ്? എന്നെ അങ്ങ് മറന്നു കളയാമെന്ന് വിചാരിച്ചോ? എനക്കങ്ങനെ മറക്കാൻ പറ്റൂ? പണ്ട് എന്നെ തച്ച പാടുകൾ ഇപ്പം നീലിച്ചു കിടപ്പുണ്ട് എന്റെ ദേഹത്ത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, ജീവിത അവസാനം വരെ എനിക്ക് മറക്കാൻ പറ്റൂല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നീ എന്നെ വീണ്ടും ഭർത്താവായിട്ട് സ്വീകരിക്കില്ലായിരിക്കും. പക്ഷെ എനിക്ക് നിന്നെ കാണണം, മക്കളെ കാണണം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കാണണ്ട? മോൻ അച്ഛന് ദക്ഷിണ കൊടുക്കുന്ന കാര്യമെല്ലാം പറഞ്ഞു. ഈ അച്ഛൻ മക്കൾക്ക് എന്താ കൊടുത്തത്? അതാദ്യം ആലോചിക്കണം. സ്നേഹം കൊടുത്തിനാ, വാത്സല്യം കൊടുത്തിനാ, എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തിനാ? ഇതൊന്നും ചെയ്യാണ്ട് ദക്ഷിണക്ക് കൈനോട്ടം പോന്നാ? ഇല്ല, നമ്മളെ ജീവിതത്തിലേക്ക് ഇനിയും വരരുത്. അപേക്ഷിക്കുക. നീ എന്തൊക്കെ പറഞ്ഞാലും നാളെ ബാലുമോന്റെ കല്യാണത്തിന് ഞാൻ അവിടെ ഉണ്ടാവും. നമുക്ക് നാളെ കാണാം. ഹലോ. ഞാൻ കരുതി നീ ഫോൺ എടുക്കില്ലായിരിക്കും. എന്താ, എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചത്? ഞാൻ നിന്റെ കോളനിയിലെ പാർക്കിംഗ് ഏരിയയിലെ കാറിലുണ്ട്. നിന്നെ ഒന്ന് അത്യാവശ്യമായി കാണുമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ഡ്രൈവറേയും കൂട്ടി വിട്ടതാ. എനിക്ക് നിന്നെ ഒന്ന് കാണണം. നാളെ എന്റെ ഏട്ടന്റെ കല്യാണ, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. നീ ഒന്ന് പോയേ. അതൊന്നും എനിക്കറിയണ്ട. ഈ വയ്യാത്ത കയ്യും കാലും വെച്ച് ഞാനിപ്പോ വന്നത് നിന്നെ കാണാൻ വേണ്ടി തന്നെയാ. നീ പുറത്തേക്ക് വന്നില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടായാലും ഞാൻ അകത്തേക്ക് വരും. അയ്യോ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വേഗം വാ. പാർക്കിംഗ് ഏരിയയിലുള്ള വെള്ളക്കാർ. ഡ്രൈവറെ ഞാൻ മാറ്റി നിർത്തിയേക്കുക, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നീ വരുന്നില്ലേ? അതോ ഞാൻ അങ്ങോട്ട്? വേണ്ട, ഞാൻ വരാം. ആ ഓക്കെ. സങ്കല്പത്തിന് വേണ്ടി മാത്രം ഫോട്ടോ വെച്ച് അതിൽ മാല ചാർത്തിരുന്നതന്നെ. പക്ഷേ ഇനി ജീവിതത്തിലേക്ക് സ്വീകരിക്കൂല. ഹായ് മീനാക്ഷി. നീ അങ്ങ് വരണ്ടു നിൽക്കുകയാണല്ലോ, പേടിക്കാതെ.
ചേട്ടന്റെ കല്യാണത്തിന്റെ ഓളമ അകത്തല്ലേ. സൂരജ്, ഞാൻ തൊഴാം, കാല് പിടിക്കാം, പ്ലീസ് എന്നെ ഉപദ്രവിക്കാതെ വിട്ടേക്ക്. പിന്നെന്താ, വിട്ടേക്കല്ലോ. അതിനു മുമ്പേ ദേ ഇതൊന്ന് കാണ. നിന്റെ മുഖവും മോർഫ് ചെയ്ത നഗ്നമായ ഉടലും വേറെ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. ഇതെങ്ങാനും വൈറലായ നിന്റെ കാര്യം പോക്ക. മോളെ മീനാക്ഷി, എന്റെ മൊബൈല് പിടിച്ചു വാങ്ങി വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇത് വേറെ സേവ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, മോർഫ് ചെയ്തുണ്ടാക്കിയ വീഡിയോയാ. ഇതുപോലെ ഇനിയും വീഡിയോ ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ല. നീ കരുതുന്നുണ്ടാവും അന്നത്തെ പോലെ നിന്റെ ആങ്ങളമാര് വിവരം അറിയിച്ച് ഒരു ഷോ നടത്താന്ന്. അങ്ങനെ വല്ല ആലോചന ഉണ്ടെങ്കിലേ അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്കും. ഈ വീഡിയോ നാളെ തന്നെ വൈറലാവാൻ പോവുക. നാളെ നിന്റെ ഏട്ടന്റെ കല്യാണ ദിവസമല്ലേ. അയാൾ എന്നെ തല്ലിയതിന് എന്റെ വക കല്യാണ സമ്മാനവാ നിന്റെ വൈറൽ വീഡിയോ. സൂരജ്, എന്നെ ചതിക്കരുത്, ഉപദ്രവിക്കരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ആത്മഹത്യ മാത്രമേ മാർഗമുള്ളൂ. ശരി, നീ ആത്മഹത്യ ചെയ്യുന്നു, സമ്മതിച്ചു. പക്ഷേ നിന്റെ വീട്ടുകാരോ? അവരുടെ നാണക്കേട് എങ്ങനെ മാറും? എന്തായാലും കാര്യങ്ങൾ ഇത്രത്തോളം ആയില്ലേ. ഇനി ഈ ഇഷ്യൂ അവസാനിപ്പിക്കാൻ ഞാനൊരു മാർഗം പറയട്ടെ. നാളെ രാത്രി നമുക്ക് കുറച്ച് നേരത്തേക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായി കുറച്ച് സമയം ചെലവഴിക്കണം. അങ്ങനെ ചാടിക്കേറി മറുവാക്ക് പറയാതെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിളിക്കാം. അപ്പോ ആലോചിച്ചിട്ട് ഒരു മറുപടി തന്നാ മതി. നിന്റെ മുഖത്തെ പേടിയൊക്കെ ഒന്ന് മാറ്റ്. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ചെല്ല്. ഒക്കെ പറഞ്ഞ പോലെ ഒക്കെയോ. സാറേ, പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായ സമയത്ത് കണ്ടറിഞ്ഞ് ചെയ്യണം. വേണ്ട സാറേ, ഇതിന്റെ അപ്പുറത്തെ സാധനം ഞങ്ങൾ പൊക്കിയിട്ടുള്ളതാ. സാറ് വെറുതെ ടെൻഷൻ അടിക്കണ്ട. എന്നാ സമയം കളയണ്ട, വാ നമുക്ക് നോക്കാം. അതോ ഓക്കേ,
ഹലോ, അല്ല നിങ്ങളെന്താ ഇവിടെ? അല്ല, ബാത്റൂം ഇവിടെ നോക്കി വന്നതാ. ബാത്റൂം വന്ന വഴി തന്നെ ഉണ്ട്, സ്റ്റെയറിന്റെ അപ്പുറത്ത്. ഇവരേതാ, ഒരു പരിചയം തോന്നുന്നില്ലല്ലോ. ആരാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഓക്കേ, ബൈ. നീ പറഞ്ഞില്ലല്ലോ കുറച്ച് കഴിഞ്ഞ് പോയാ മതി. അപർണ, ഒരു മിനിറ്റ്. തിരക്കിനിടയിൽ അപർണയോട് തനിച്ചൊന്ന് സംസാരിക്കാൻ നോക്കി നിൽക്കായിരുന്നു ഞാൻ. എന്താ കിരൺ? അയ്യോ, ടെൻഷനൊന്നും ആവണ്ട, ജസ്റ്റ് ഒരു വിഷ്, ഒരു ആശംസ പറയാൻ, അതിനു വേണ്ടിയാ. സത്യം പറഞ്ഞ എനിക്ക് ബാലുവിനോട് അസൂയ, ഒടുക്കത്തെ അസൂയ. അപർണയെ പോലൊരു പെർഫെക്റ്റ് പാർട്ട്ണറെ കിട്ടാൻ പോവല്ലേ. എനിവേ, എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കിരണും ഒരു വിവാഹം കഴിച്ച് സെറ്റിൽ ആവണം. പണ്ട് മുതലേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതായിരുന്നു, വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപർണയെ മാത്രമായിരിക്കുമെന്ന്. ആ ശബ്ദത്തിന് ജീവിത അവസാനം വരെ മാറ്റം ഉണ്ടാവില്ല. അയ്യോ, കല്യാണത്തലേന്ന് തന്റെ മനസ്സ് ഡിസ്റ്റർബ് ആക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, ഉള്ളിലുള്ളത് അറിയാതെ അങ്ങ് പുറത്തു വന്നു പോയതാ. നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കുന്ന ആളിന്റെ സന്തോഷവും ആഗ്രഹങ്ങളും ഒക്കെയാ നമുക്ക് പ്രധാനം. അതൊക്കെ നമ്മൾ നടത്തി കൊടുക്കണം. ബാലുവിനെ വിവാഹം ചെയ്യുക എന്നുള്ളതാ തന്റെ സന്തോഷം. അപ്പൊ തന്റെ ആ സന്തോഷം നിറവേറ്റാൻ എന്നെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. എനിക്കൊന്ന് ഫ്രഷ് ആവണം, ഞാൻ പോകട്ടെ. സോറി സോറി സോറി, ഞാൻ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടേക്കോ അങ്ങ് കേറിപ്പോയി. എന്റെ ചെറിയൊരു സമ്മാനം, ഒരു പട്ടുസാരിയാ. എനിക്കിത് വേണ്ട കിരൺ. ഞാൻ നേരത്തെ പറഞ്ഞെന്റെ ദേഷ്യം കൊണ്ടാണോ? എന്റെ ഒരു കുഴപ്പം ഇതാ, ഉള്ളിലുള്ളത് വളവളാന്നങ്ങ് പറയും. സോറി, ഇതങ്ങ് വാങ്ങിക്കാം. ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് വേണ്ട. എന്താ മോനെ, എന്തുപറ്റി? ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അത് വാങ്ങാൻ അപർണയ്ക്കൊരു മടി. വിവാഹ സമ്മാനം വേണ്ടെന്ന് പറയുന്നു, അത് വാങ്ങും മോളെ.